Hello friends, welcome back to my channel BK Recipes. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചോക്ലേറ്റും ബട്ടറും കൂടി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം ചോക്ലേറ്റ് ഇടുകയാണ്. അതിൻ്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്യുകയാണ്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് കുക്കിംഗ് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുക്കിംഗ് ചോക്ലേറ്റിന് പകരം ഡാർക്ക് ചോക്ലേറ്റും യൂസ് ചെയ്യാവുന്നതാണ്. 75% ഡാർക്ക് ചോക്ലേറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, അതും യൂസ് ചെയ്യാവുന്നതാണ്. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഈ ബൗൾ ഞാൻ വെക്കുകയാണ്. കുറച്ച് സമയമെടുക്കും ഇത് മെൽറ്റായി വരാനായിട്ട്. ഇപ്പോൾ കുറേശ്ശെ മെൽറ്റായി വരുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് മെൽറ്റായി വരുന്നത് വരെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം പകുതിയോളം ഇത് മെൽറ്റായിട്ടുണ്ട്. കുറച്ചുകൂടെ മെൽറ്റാവാനുണ്ട്. കുറച്ചുകൂടെ ടൈം എടുക്കും. ഒരു 1-2 മിനിറ്റ് കൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിന് മുകളിൽ നിന്ന് എടുത്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുകയാണ്. ഈ പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാരയും യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുറേ നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാടങ്ങ് അലിയേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചതിന് ശേഷം 1 കപ്പ് മൈദ ഞാനതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അധികം ചേർക്കാൻ പാടില്ല. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അധികം ചേർത്താൽ ഇതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും, കേക്കിൻ്റെ ടെക്സ്ചറായിപ്പോവും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് ഒരു നുള്ള ഉപ്പാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന മുട്ടയും പഞ്ചസാരയും കൂടെയുള്ള മിക്സ്ചറിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ബട്ടറും കൂടിയുള്ള മിക്സ്ചർ ഇതിലേക്ക് ചേർക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതും നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ബൗൾ ഒന്ന് റെഡിയാക്കിയെടുക്കാം.
സ്ക്വയർ ഷേപ്പിലുള്ളൊരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ബൗളാണ്. നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യാണ്. എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനൊരു ബട്ടർ പേപ്പർ വയ്ക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിലും കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വയ്ക്കുകയാണ്. ഇതിന് മുകളിലും കൂടി കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രൗണിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള ബൗൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ മിക്സ് ഒഴിക്കുകയാണ്. ഇത് കേക്കിൻ്റെ മിക്സിനേക്കാളും കുറച്ചുകൂടി തിക്കായ മിക്സാണ്. ഇങ്ങനെ ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. പിന്നെ ഇതൊന്ന് ലെവലായി കിട്ടാനാണ്. പാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180°C ൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. ഞാൻ ഇതിലേക്ക് നമ്മുടെ ബ്രൗണിയുടെ മിക്സ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. 15 മിനിറ്റ് ബേക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഓവനിൽ നിന്ന് എടുക്കുകയാണ്. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇടാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്യാണ്. കറക്റ്റ് ടെക്സ്ചറാണ്. പുറമേ കുറച്ച് ഹാർഡായിട്ട് നല്ലൊരു ക്രസ്റ്റ് പോലെ ഉണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കത്തി കുറച്ച് ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം കട്ട് ചെയ്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണിയാണ്. ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്? ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.